ഫിലിം ഗിയർസിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നലെ രാത്രി 12 മണിയോടെ നമ്മുടെ ചാനൽ കമ്മ്യൂണിറ്റി ടാബിലൂടെ പ്രേക്ഷകരെ അറിയിച്ച ആ ഒരു അപ്ഡേറ്റ്, ജിത്തു ജോസഫിൻ്റെ സംവിധാനത്തിലെ ലാലേട്ടൻ നായകനെത്തുന്ന സിനിമയുടെ ഏറ്റവും പുതിയ പേരും ഒരു പോസ്റ്ററും കൂടി ഇന്ന് രാവിലെ 10 മണിക്ക് പുറത്തു വന്നിരിക്കുകയാണ്. ജിത്തു ജോസഫിൻ്റെ ഏറ്റവും പുതിയ സിനിമയ്ക്ക് പേരിട്ടിരിക്കുന്നത് 12th Man എന്നാണ്. ദൃശ്യം 2 എന്ന സിനിമയ്ക്ക് ശേഷം റാം എന്ന സിനിമയ്ക്ക് മുന്നോടിയായിട്ട് ഇരുവരും വീണ്ടും ഒരുമിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി ഈ ഒരു 12th Man എന്ന ത്രില്ലർ സിനിമയ്ക്കുണ്ട്. ഒരുപാട് പ്രതീക്ഷയോടെ തന്നെയായിരിക്കും ആരാധകർ ഈ ഒരു സിനിമയെ കാത്തിരിക്കുക എന്നത് ഉറപ്പാണ്. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ കൂടുതൽ വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. ജിത്തു ജോസഫ് അല്ല സിനിമയ്ക്ക് കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത്. കൃഷ്ണ ശങ്കർ എന്ന നവാഗത തിരക്കഥാകൃത്താണ് ഈ ഒരു സിനിമയ്ക്ക് തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത്. ആന്റണി പെരുമ്പാവൂർ തന്നെയാണ് ലാലേട്ടന്റെ ഏറ്റവും പുതിയ സിനിമയും നിർമ്മിക്കുന്നത്. ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ജിത്തു ജോസഫിന്റെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ആദ്യ പോസ്റ്റർ തന്നെ സൂചിപ്പിക്കുന്നത് ഒരു 11 പേരുള്ള ഒരു കോട്ടേജിലേക്ക് ഒരു 12th Man എത്തുകയാണ്. ആ 12th Man അവിടെ എത്തിക്കഴിഞ്ഞ് പിന്നീടുള്ള 24 മണിക്കൂറുകൾക്കിടെ നടക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ ഒരു സിനിമ പറയുക എന്നാണ് നമുക്ക് ഈ ഒരു പോസ്റ്റർ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സിനിമയുടെ പ്രധാന ലൊക്കേഷൻ തൊടുപുഴ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു ദൃശ്യം വെർഷൻ സിനിമ തന്നെയാണ് എന്നത് ഉറപ്പാണ്. ഒരു മർഡർ മിസ്റ്ററി ത്രില്ലർ സിനിമ തന്നെയായിരിക്കും ഈ ഒരു സിനിമ എന്നത് കൂടി ഉറപ്പാണ്. സിനിമയുടെ കാസ്റ്റ് ഡീറ്റെയിൽസ് കൂടി പുറത്തു വന്നിട്ടുണ്ട്. ലാലേട്ടിനെ കൂടാതെ ഷൈൻ ടോം ചാക്കോ, സൈജു കുറുപ്പ്, എട്ടിയോളാണെൻ്റെ മാലാഗ എന്ന സിനിമയിലൂടെ മലയാളം സിനിമ ഇൻഡസ്ട്രിയിലേക്ക് വന്ന വീണ നന്ദകുമാർ, അതോടൊപ്പം തന്നെ വെളിപാടിൻ്റെ പുസ്തകത്തിലെ നായിക കൂടിയായ പ്രിയങ്ക, അതോടൊപ്പം തന്നെ ദൃശ്യം 2 എന്ന സിനിമയിലെ വക്കീൽ കൂടിയായ ശാന്തി തുടങ്ങിയവരൊക്കെയാണ് മറ്റു താരങ്ങൾ. ഇരുവർക്കൊപ്പം 18th Padi എന്ന സിനിമയിലെ പ്രധാന റോളിലെത്തിയ ചന്തുനാഥ്, ഒപ്പം തന്നെ അനുശ്രീ, ശിവദ, അതിഥി രവി തുടങ്ങിയവരൊക്കെയാണ് മറ്റു താരങ്ങൾ. എന്തായാലും ഒരുപാട് പ്രതീക്ഷ തന്നെ ഇത്രയും പറഞ്ഞതിൽ നിന്നൊരു ആവേശം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിയിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ സിനിമയുടെ കഥ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റൊരു ഇരുൾ എന്ന സിനിമ പോലത്തെ ഒരു സിനിമ തന്നെയായിരിക്കും എന്ന് തന്നെയാണ്. എന്തായാലും കാത്തിരിക്കാം സിനിമയുടെ കൂടുതൽ വിശേഷങ്ങൾ കേട്ടും വാർത്തകൾ കേട്ട്. ഇന്നത്തെ അടുത്തൊരു അപ്ഡേറ്റാണ് പ്രേക്ഷകരെ അറിയിക്കുന്നത്. ഇന്ന് രാവിലെ പ്രേക്ഷകരെ റിവ്യൂയിലൂടെ അറിയിച്ചതാണ് സാറാസ് എന്ന സിനിമയുടേത്. ആമസോൺ പ്രൈമിലൂടെ ഡയറക്റ്റ് OTT റിലീസ് ചെയ്ത ഏറ്റവും പുതിയ മലയാളം സിനിമയാണ് സാറാസ് എന്ന സിനിമ. അന്നാബെന്നും സണ്ണിവീനും പ്രധാന റോളുകളിലെത്തിയ ഈ ഒരു ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം എല്ലായിടത്തു നിന്നും മികച്ചൊരു പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ റിവ്യൂയിലൂടെയും പ്രേക്ഷകരെ അറിയിച്ചത് അതുതന്നെയാണ്. അപ്പോൾ ഈ സിനിമ ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ടുള്ളവർ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഇന്നത്തെ ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ സുരേഷ് ഗോപി നായകനെ എത്തുന്ന അദ്ദേഹത്തിൻ്റെ 251 സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റാണ്. രാഹുൽ രാമചന്ദ്രൻ്റെ സംവിധാനത്തിൽ സുരേഷ് ഗോപി നായകനായി എത്തുന്ന അദ്ദേഹത്തിൻ്റെ 251 സിനിമയുടെ പ്രഖ്യാപനവും ഒപ്പം തന്നെ ഒരു ഞെട്ടിപ്പിച്ച ഒരു ടൈറ്റിൽ പോസ്റ്ററും ഇക്കഴിഞ്ഞ ജന്മദിനത്തിലാണല്ലോ, സുരേഷ് ഗോപിയുടെ ജന്മദിനത്തിലാണല്ലോ പുറത്തു വന്നത്. അതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ ഇന്നലെ സുരേഷ് ഗോപിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ കാണുക. കൂടുതൽ ഇതുപോലുള്ള സിനിമാ വാർത്തകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.